നമസ്തേ കുട്ടികളെ, ഇന്നിവിടെ ചെയ്യാൻ പോണത് വാഴക്കുടപ്പൻ തോരനാണ് കേട്ടോ. അപ്പോൾ ഇതിനെ വാഴക്കുടപ്പൻ എന്ന് പറയും, വാഴപ്പൂ എന്ന് പറയും, വാഴയുടെ മാണി എന്നൊക്കെ പറയും. നമ്മളിപ്പോൾ വാഴക്കുടപ്പൻ എന്നാണ് ഇവിടെ പറയണത്. അതിനെക്കുറിച്ചാണെന്ന് അത് തോരനാണെന്ന് വയ്ക്കുന്നത്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം ഔഷധഗുണമുള്ള ഒരു വസ്തുവാണ് അത്. കാരണം എന്താ വെച്ചാൽ, ഇത് നമുക്ക് വരുന്ന മെൻസസ് വരുന്ന സമയത്ത് വയറുവേദന വരുമല്ലോ, ആ വയറുവേദനയ്ക്ക് ഏറ്റവും നല്ലൊരു ഔഷധമാണ് കേട്ടോ ഈ മാണി. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെ കുറിച്ച് നമുക്ക് ഉണ്ടാക്കുന്നതോടുകൂടി, ഭക്ഷണം ഉണ്ടാക്കുന്നതോടുകൂടി പറയാം നമുക്ക്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു കുടപ്പം പൊട്ടിച്ചു വന്നിട്ട് അത് നമുക്ക് തോല് കളയാം. ആ തോല് കളയാം, അതിൻ്റെ പോള കളയുന്നതിന് മുന്നേ അതിന് നല്ല കറിയാണ്. ആ കറ കളയാൻ നമ്മൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടാം. വെളിച്ചെണ്ണ പുരട്ടി നല്ല കൈയിൻ്റെ വരലിൻ്റെ മുകളിലൊക്കെ നല്ല പുരട്ടിയ ശേഷം അതിൻ്റെ പോള കളയാണ് നല്ലത്. അങ്ങനെ നമ്മുടെ കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടി ഇതിൻ്റെ പോള കളയുമ്പോൾ നമ്മുടെ കയ്യിൽ കറുത്ത കളർ അല്ലെങ്കിൽ അതിൻ്റെ കറ ഒട്ടില്ല. അപ്പോൾ കറ വരാതിരിക്കാനാണ് നമ്മളങ്ങനെ പുരട്ടുന്നത്. വളരെയധികം വിറ്റാമിനുകളും വളരെയധികം പ്രതിരോധന ശക്തിയും ഉള്ള ഒരു പച്ചക്കറിയാണ് ഇത്, ഈ കുടപ്പൻ. അതുമാതിരി തന്നെ ഇതിൽ വിറ്റാമിൻ എ, വിറ്റാമിൻ സി, അതേമാതിരി പൊട്ടാഷ്യം, ഫൈബർ, ഇങ്ങനെയുള്ള എല്ലാമുള്ള അടങ്ങിയുള്ള ഒരു നമ്മുടെ ഒരു പച്ചക്കറിയാണ്. നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ ഇത് വെറുതെ കൂടെ കിട്ടുന്ന ഒരു പച്ചക്കറിയാണ്. ഇത് പുറം രാജ്യങ്ങളിലെ കുട്ടികൾക്കും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട്, പൈസ കൊടുത്താൽ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാ നന്നാക്കുക നോക്കാം. ഇതിൻ്റെ ഓരോ പോളയായിട്ട് പൊളിച്ച് കളഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെയാണ് നമ്മളിവിടെ എടുക്കുന്നത്. സാധാരണയായിട്ട് ഇത് കാശ് കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ ഒന്നും കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേമാതിരി ആ പൂക്കൾ തനി എടുത്ത ശേഷം നമുക്ക് ഓരോന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ആ പുറത്തുള്ള പൂക്കളും കൂടി എടുക്കാം കേട്ടോ. ഈ വാഴക്കുടപ്പൻ്റെ എല്ലാം നമുക്കെടുക്കാം. ആ പുറമത്തെ പോള, ആ ചുമന്ന കളറിലുള്ള പോള മാത്രം നമുക്ക് എടുക്കണ്ടാത്തുള്ളൂ. അതും കൂടെ നമുക്ക് ചെടികൾക്ക് വളമായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങൾ അരിഞ്ഞ് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. അത് ഈ പൂക്കൾ ഓരോന്നും ആ ഉള്ളിൽ കിട്ടുന്ന പൂക്കൾ ഓരോന്നും തനി തനിയായിട്ട് പിരിച്ച് നമുക്ക് അതിൻ്റെ ഉള്ളിലൊരു റബ്ബർ പ്ലാസ്റ്റിക് മാതിരി ഒരു നൂല് മാതിരി ഉണ്ടാവും. അതെടുത്ത് കളഞ്ഞിട്ട് ഈ എല്ലാ പൂക്കളും എടുക്കാം. ഇവിടെ സാധാരണയായിട്ട് നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ സുലഭമായി കിട്ടുന്ന കാരണം കൊണ്ട് നമ്മൾ ഉള്ളിലത്തെ പൂവ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ പൂവ് ഓരോന്നായി എടുത്ത് അതിൻ്റെ ഉള്ളിൽ ആ ഒരു തണ്ടുണ്ടാവും, അത് വേവില്ല. നമുക്ക് ഉപ്പേരിയൊക്കെ വെച്ചാൽ വേവില്ല. പിന്നെ അരിയാനും വിഷമം, അതൊരു ഏകദേശം ഒരു പ്ലാസ്റ്റിക് മാതിരി ഉണ്ടാവുക. അപ്പോൾ അത് ഓരോന്നും എടുത്ത് നമുക്ക് വൃത്തിയാക്കാം. ഇത് വളരെയധികം നമുക്ക് ഗുണം ചെയ്യുന്ന പറഞ്ഞാൽ ക്യാൻസർ വരെ തടയാനുള്ള ശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. അതുമാതിരി തന്നെ നമ്മുടെ വയറ്റിൽ ഉണ്ടാകുന്ന അൾസർ, ആ അൾസർ കളയാൻ ഇതിൻ്റെ കറയ്ക്ക് നല്ല ശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വായപ്പുണ്ണൊക്കെ വന്നാൽ കൂടി നമ്മൾ കുന്നങ്കായുടെ കറ നാവിൻ്റെ മുള്ളൊക്കെ പുരട്ടി കൊടുക്കും. അതുമാതിരി തന്നെ ഈ വാഴപ്പൂവിൻ്റെ കറ നമ്മുടെ വയറ്റിൽ ചെല്ലണത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ പൂവിൻ്റെ ഉള്ളിലുള്ള ആ നൂലെടുത്ത് കളഞ്ഞ് നമുക്ക് ഈ പുറത്തുള്ള പൂവും എടുക്കാം. വാഴക്കുടപ്പൻ സാധാരണ എല്ലാവർക്കും എളുപ്പം കിട്ടുന്ന ഒരു വസ്തുവാണ്. ഇത് നമ്മളെല്ലാവരും ഭക്ഷണത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ചേർക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ ആ നൂല് മാതിരിയുള്ള സാധനം എടുക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഈ കത്തി കൊണ്ട് ഇങ്ങനെ അതിൻ്റെ പൂവ് ചെത്തി കളഞ്ഞു കഴിഞ്ഞാൽ ആ പൂവ് ആ ഉള്ളിലുള്ള ആ പ്ലാസ്റ്റിക് മാതിരിയുള്ള നൂലിങ്ങനെ പൊന്തി നിൽക്കും. അത് നമുക്കിങ്ങനെ പറിച്ചെടുത്താൽ മതി. അപ്പോൾ പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് തോരനെടുക്കാൻ പറ്റും. ആ ഉള്ളിലുള്ള ഒരു നൂല് മാതിരിയുള്ളത് മാത്രമേ നമ്മളത് കളയേണ്ട ആവശ്യമുള്ളൂ. ബാക്കി ആ ചുമന്ന തോലും ഉള്ളിലത്തെ വെള്ളത്തോലോട് കൂടി എടുക്കാം. ഇനി നമുക്ക് ഇത് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഇവിടെ ആ ഉള്ളിലത്തെ മാത്രമേ എടുക്കുന്നുള്ളൂ. അതിങ്ങനെ കൊത്തി അരിയാം, പൊടി പൊടിയായിട്ട് കൊത്തി അരിയാം. അങ്ങനെ നല്ലോണം കൊത്തി നല്ല പൊടി പൊടിയായിട്ട് കൊത്തി അരിയണം. ഇത് കഴുകൊന്നും വേണ്ട കേട്ടോ, കഴുകാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ കറ നമ്മുടെ വയറ്റിൽ പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ കറ നമ്മുടെ വയറ്റിൽ പോയാലാണ് നമുക്ക് വയറ്റിൽ ശരിയായ ദഹനം ഉണ്ടാവും. അതുമാതിരി തന്നെ ആർത്തവമുള്ള കുട്ടികൾക്ക് ആർത്തവമുള്ള സമയത്ത് വയറുവേദന ഉണ്ടെങ്കിൽ അത് നിൽക്കാനും വളരെ നല്ലതാണ്. ഈ ആർത്തവ സമയത്ത് ഇതിൻ്റെ തോരനോ അല്ലെങ്കിൽ കറിയോ വെച്ച് കഴിച്ചാൽ വളരെ നല്ലതാണ്. അതുമാതിരി തന്നെ ഇത് നല്ലോണം പൊടി പൊടി അരിഞ്ഞ് കടലപ്പരിപ്പോ അല്ലെങ്കിൽ വട ഉണ്ടാക്കുന്ന പരിപ്പിൽ അരച്ച് ഇതും കൂടി ചേർത്ത് വട ഉണ്ടാക്കിയാൽ വളരെ നല്ലതാണ് കേട്ടോ. ഇത് കഴിക്കാൻ, കറി വെച്ച് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് വടയാക്കിയിട്ടും കഴിക്കാം. അപ്പോൾ നല്ലോണം പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് കാണാം നമുക്ക്.
കൊടപ്പൻ നല്ലോണം പൊടി പൊടിയായിട്ട് അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു കറുപ്പ് നിറമുണ്ട്. അത് പോവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് ഒരു സ്പൂണ് നല്ലോണം ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇടുക. അതിന് ശേഷം ഒരു കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുക. ഒരു ഒന്ന് ഒരു സ്പൂൺ ഒഴിച്ചാൽ മതി. ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും കൂടിയിട്ട് നല്ലോണം യോജിപ്പിക്കുക. ഇത് നമ്മൾ കഴുകണില്ലല്ലോ, അപ്പോൾ അത് കാരണം കൊണ്ട് നല്ലോണം മഞ്ഞൾപ്പൊടിയും ഈ വെളിച്ചെണ്ണയും കൂടി യോജിപ്പിച്ച ശേഷം അപ്പോൾ അതിൻ്റെ ആ കറുത്ത നിറം പോകുന്നതായിരിക്കും. ആ കറയുള്ള കാരണം കൊണ്ടാണ് അത് കറുത്തിരിക്കണത്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും കാരണം കൊണ്ട് ആ കറുപ്പ് നിറം പോവും. ആ അതങ്ങനെ എല്ലാം കൂടി യോജിപ്പിച്ച ശേഷം അതിൻ്റെ കറുപ്പ് പോവും. കറുപ്പ് കളർ അതിനൊരു കറുപ്പ് കളർ ഉണ്ടാകും, അത് പോവും. അതിന് ശേഷം നമുക്ക് തോരൻ വയ്ക്കാം. സ്റ്റവ് ഓൺ ചെയ്ത് ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടിയിലേക്ക് ഇത് തോരന് വേണ്ട വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച കാരണം കൊണ്ട് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം നമുക്ക് കടുകിടാം. കടുക് പൊട്ടിക്കാൻ കടുകിടാം. ചീഞ്ചട്ടിയിലേക്ക് കടുകിടാം. കടുകിട്ട ശേഷം കടുക് നല്ലോണം പൊരിഞ്ഞ ശേഷം നമുക്ക് അതിലേക്ക് വേണ്ട സവോള, ചെറിയ ഉള്ളിയാണെന്ന് വെച്ചാൽ ചെറിയ ഉള്ളി ഇടാം. ഞാൻ ഇവിടെ സവോള എണ്ണ ഒരു പകുതി സവോള അരിഞ്ഞിട്ട് ഇടാം. സവോള അരിഞ്ഞ് നല്ലോണം മൂക്കുമ്പോൾ നമുക്കതിലേക്ക് പച്ചമുളക് ഇടാം. സവോള വെളിച്ചെണ്ണയിൽ കിടന്ന് നല്ലോണം മൊരിയണം. നല്ല പച്ചവാസന പോയ ശേഷം നമുക്ക് അത് മറ്റുള്ള കരിവേപ്പില പച്ചമുളകൊക്കെ ഇടാം. ഇപ്പോൾ മൂത്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് കരിവേപ്പില ഇടാം. നമുക്ക് അത്യാവശ്യം കരിവേപ്പില അതിലേക്ക് ഇടാം. കരിവേപ്പില അതിൽ കിടന്ന് മൂത്ത ശേഷം നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ച പച്ചമുളക് ഇടാം. പച്ചമുളക് പഴുത്തതാണ്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് എരിവിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ആ മുളക് അതിലിട്ട ശേഷം ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണയിൽ സബോളയും അതുമാതിരി പച്ചമുളകും കരിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി നമ്മൾ അതിനെ കുറച്ച് മൂപ്പിക്കുക. ആ സബോള മൂത്ത ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ അതാത് സീസണിൽ അതാത് പച്ചക്കറി കഴിക്കണം എന്നാണ് പറയുക. അപ്പോൾ ഇനി ഇതിലേക്ക് തോരനിക്ക് വേണ്ട മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ആ തോരൻ അരിഞ്ഞു വെച്ചതിൽ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തോരൻ അരിഞ്ഞു വെച്ച ആ കുടപ്പൻ അതിലേക്ക് ഇടാം. അതിലേക്ക് കുടപ്പിട്ട് എല്ലാം കുടപ്പിനും ഇടാം അതിലേക്ക് അരിഞ്ഞു വെച്ചത്. അതിനുശേഷം നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കാം. കുടപ്പനെല്ലാം ഇട്ട ശേഷം നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള വെളിച്ചെണ്ണയും നമ്മൾ ആദ്യം പുരട്ടി വെച്ച വെളിച്ചെണ്ണയുണ്ട്, അതുമാതിരി തന്നെ നമ്മൾ കടുക് വറുത്തിട്ട വെളിച്ചെണ്ണയുണ്ട്. അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കാതെ ആ വെളിച്ചെണ്ണയിൽ തന്നെ കിടന്ന് മൊരിയട്ടെ. ഇനി നമുക്ക് അത്യാവശ്യം വേണ്ട ഉപ്പിടാം. ഉപ്പിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ കുറച്ചിടാവോ ഉണ്ണിപ്പിണ്ടിയും ഈ കുടപ്പനൊക്കെ ഇടുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിടാവോ. കാരണം എന്താ വെച്ചാൽ ഇതിൽ പെട്ടെന്ന് ഉപ്പ് പിടിക്കും ഇങ്ങനെയുള്ള സാധനങ്ങളിൽ. അപ്പോൾ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കാതെ ഇളക്കി ആ വെളിച്ചെണ്ണയിൽ തന്നെ കിടന്ന് നല്ലോണം മൊരിയണം. നമ്മൾ വെള്ളം ഒഴിക്കാത്ത കാരണം കൊണ്ടാണ് പറയണത് നല്ലോണം ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് അടി പിടിക്കും. അപ്പോൾ അങ്ങനെ ഇളക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ നല്ല തോരനിൽ നല്ല മൊരിഞ്ഞ് വന്നിട്ട് അത് നമുക്കിപ്പോൾ ഊണ് കഴിക്കാൻ ചോറൊക്കെ അധികം കഴിക്കാൻ പാടില്ലാത്തവർ ഇത് കുറേ തോരൻ വെച്ച് കുറച്ച് ചോറ് കഴിക്കാട്ടോ. ഇതിലേക്ക് ഇനി വേണ്ട തേങ്ങ ഇടാം. അപ്പോൾ ഒരു അര കപ്പാണ് തേങ്ങയാണ്. ഇത് ഞാൻ തേങ്ങാപ്പാലെടുത്ത തേങ്ങയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇതിലേക്കിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. നമ്മൾ എന്താ പറയുക, തേങ്ങാപ്പാലിൽ ഒന്നാം പാലെടുത്തിട്ടുള്ളൂ, ബാക്കി അത് തേങ്ങ നല്ല സ്വാദുള്ളത് തന്നെയാണ്. അത് കാരണം കൊണ്ട് ഒന്നാം പാലെടുത്ത തേങ്ങ പീരയാണ് ഇട്ടിരിക്കുന്നത്. നല്ല സ്വാദുണ്ടാവും. നല്ലോണം ഇളക്കി കൊടുക്കുക. ഈ തേങ്ങയും കുടപ്പനും ചേർന്ന് വരുന്ന മാതിരി നല്ലോണം ഇളക്കി ഒന്നും കൂടി മൊരിച്ച ശേഷം നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ നല്ല സ്വാദുള്ള കുടപ്പൻ തോരനായി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വാഴക്കുടപ്പൻ തോരൻ ഉണ്ടാക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയുക. ഇത് വളരെയധികം ഔഷധഗുണമുള്ള ഒരു പച്ചക്കറിയാണ്. പ്രത്യേകിച്ച് ആർത്തവമുള്ളപ്പോൾ വയറുവേദനയുള്ള കുട്ടികൾ ഇത് ഉണ്ടാക്കി കഴിക്കുക. അതുമാതിരി തന്നെ ഷുഗറുള്ളവരും ഇതുണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കുറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക. നന്ദി, നമസ്കാരം.